നമസ്കാരം. എല്ലാ മാസത്തിലും രണ്ട് ഏകാദശിയും രണ്ട് പ്രദോഷ വ്രതവും വരുന്നത് പോലെ ഗണപതി ഭഗവാന് വേണ്ടി സമർപ്പിക്കപ്പെട്ട രണ്ട് ദിവസങ്ങൾ വരുന്നതാണ്. ഇതിൽ വെളുത്ത പക്ഷത്തിൽ വരുന്ന ദിവസത്തെ വിനായക ചതുർത്ഥി അഥവാ സങ്കടഹര ചതുർത്ഥി എന്ന് പറയുന്നു. വെളുത്ത പക്ഷത്തിലെ നാലാം ദിവസമാണ് ഈ ചതുർത്ഥി വരുന്നത്. സകല സങ്കടങ്ങളും മാറും എന്നാണ് വിശ്വാസം. അതിനാൽ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനുഭവിക്കുന്നുവോ അവർക്കേവർക്കും ഈ ചതുർത്ഥി ദിവസം വ്രതമെടുക്കുന്നത് ഉത്തമമാകുന്നു. ഇനി ഇന്നേ ദിവസം വ്രതമെടുക്കുവാൻ സാധിച്ചില്ല എങ്കിലും വീടുകളിൽ ഇന്നേ ദിവസവും നാളെയും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തിഥി. ചതുർത്ഥി തിഥി വരുന്ന സമയം നവംബർ 11 മുതൽ നവംബർ 12 വരെയാകുന്നു. നവംബർ 11 രാത്രി 8:17 മുതൽ തിഥി ആരംഭിക്കുന്നു. ശേഷം പിറ്റേ ദിവസം നവംബർ 12 രാത്രി 10:26 തിഥി അവസാനിക്കുന്നത്. അതിനാൽ ഈ സമയം വളരെ വിശേഷപ്പെട്ടതാകുന്നു. ഈ സമയം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് പോലും വലിയ ഭാഗ്യമാകുന്നു. ഇന്നേ ദിവസം അറിയാതെ പോലും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലത്താൽ ജീവിതത്തിൽ സർവൈശ്വര്യം വന്ന് ചേരും എന്നാണ് വിശ്വാസം. അതിനാൽ ഈ സമയങ്ങളിൽ ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. ഇനി നാളെ, അതായത് നവംബർ 12 തീയതി, വ്രതമെടുക്കുന്നവർ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് മനസ്സിലാക്കാം. തലേ ദിവസം. മറ്റു വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് പോലെ തലേ ദിവസം ഒരിക്കൽ എടുക്കേണ്ടതില്ല. സാധാരണ നാം ആഹാരം കഴിക്കുന്നത് പോലെ ആഹാരം കഴിക്കാവുന്നതാണ്. മത്സ്യമാംസാഹാരം ഒഴിവാക്കേണ്ടതാണ്. ഇത് മാത്രം ശ്രദ്ധിക്കുക. ഇന്നേ ദിവസം ഗണേശ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു. നാളെ വ്രതമെടുക്കുന്നവർ ഭഗവാന്റെ അനുമതിക്കായി ഇങ്ങനെ ചെയ്യുന്നതാണ്. ക്ഷേത്ര ദർശനത്തിന് സാധിക്കാത്തവർ വീടുകളിൽ വൈകുന്നേരം വിളക്ക് വച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനിൽ നിന്നും അനുമതി വാങ്ങിയാൽ മതിയാകും. അന്ന് ചതുർത്ഥി ദിവസമായ നാളെ നവംബർ 12 രാവിലെ സൂര്യോദയത്തിന് മുൻപായി ഉണരേണ്ടതാകുന്നു. ഇന്നേ ദിവസം ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. രാവിലെ വിളക്ക് കൊളുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു. രാവിലെ വിളക്ക് കൊളുത്തുമ്പോൾ ഗണപതി ഭഗവാനെ നന്നായി മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. ഭഗവാന്റെ ചിത്രം വീടുകളിൽ ഉണ്ടെങ്കിൽ മഞ്ഞപ്പുഷ്പം ഭഗവാനെ ഇന്നേ ദിവസം സമർപ്പിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഏതാഗ്രഹവും നടക്കുമെന്നും വിഷമതകൾ ഇല്ലാതെയാവുകയും ചെയ്യുന്നതാണ്. രാത്രി. ചതുർത്ഥി ദിവസം രാത്രി ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ വ്രതം വീടാവുന്നതാണ്. ഇന്നേ ദിവസം ഉപവാസം അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തവർ ഒരിക്കലെടുത്ത് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ അതിനനുസരിച്ച് വ്രതമെടുക്കുക. ഉപവാസം നിർബന്ധമല്ല. രാത്രിയോടുകൂടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഉപവാസം എടുക്കുന്നവർ രാത്രി ഭഗവാന് മുൻപിൽ വിളക്ക് കൊളുത്തിയ ശേഷം തുളസി ജലം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. രാത്രി വ്രതം അവസാനിപ്പിക്കാത്തവർ പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും ഈ ദിവസങ്ങളിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. രാവിലെ. രാവിലെ നേരത്തെ എണീറ്റ് ഏവരും കുളിച്ച് വൃത്തിയായി ഒരുങ്ങേണ്ടതാണ്. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നതും ഉത്തമമാകുന്നു. ഇന്നേ ദിവസം മുഴുവൻ ഗണപതി ഭഗവാനെ സ്മരിക്കുന്നതാണ്. രാവിലെ തന്നെ വിളക്ക് കൊളുത്തുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യേണ്ടതാണ്. ചതുർത്ഥി ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു. വസ്ത്രം. കഴിവതും ഇന്നേ ദിവസം മഞ്ഞ അല്ലെങ്കിൽ ചുവന്ന വസ്ത്രം ധരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉയർച്ച വന്ന് ചേരുന്നതാണ്. ഈ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഇന്നേ ദിവസം ഭഗവാന്റെ നാമം ജപിക്കുന്നതിലൂടെ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. വൈകുന്നേരം. ഗണേശ ചതുർത്ഥി ദിവസം വൈകുന്നേരമാണ് ഭഗവാന് പൂജ ചെയ്യുന്നത്.
വൈകുന്നേരം ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഈ പൂജ ചെയ്യേണ്ടത്. ഇത് വ്രതം എടുക്കുന്നവരും എടുക്കാത്തവർക്കും ചെയ്യാവുന്നതാണ്. ഭഗവാന് മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ സമർപ്പിക്കുകയും വിളക്ക് കൊളുത്തി നൈവേദ്യം സമർപ്പിക്കേണ്ടതുമാണ്. നൈവേദ്യമായി അവിൽ, ശർക്കര, പഴം എന്നിവ നേദിക്കാവുന്നതാണ്. ഏതെങ്കിലും മധുരപലഹാരവും ഭഗവാന് നേദിക്കാവുന്നതാണ്. ശേഷം ധൂപ ആരതി ചെയ്യുക. ഈ സമയം ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കേണ്ടതാകുന്നു. മന്ത്രങ്ങൾ. ചതുർത്ഥി തിഥി ആരംഭിക്കുമ്പോൾ മുതൽ ഗണപതി ഭഗവാന്റെ മന്ത്രങ്ങളും നാമങ്ങളും ജപിക്കുന്നത് ഉത്തമമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നതാണ്. പ്രധാനമായും ഗണേശ അഷ്ടോത്തരം പാരായണം ചെയ്യുന്നതും ഗണേശ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമാകുന്നു. വഴിപാടുകൾ. ഇന്ന് ഗണപതി ക്ഷേത്രത്തിൽ നാരങ്ങാമാല, കറുകാമാല എന്നീ വഴിപാടുകൾ നൽകുന്നത് ഉത്തമമാകുന്നു. കൂടാതെ നെയ്വിളക്ക് കൊളുത്തുന്നതും വളരെ ശുഭകരമാണ്. ഇതിൽ കറുകാമാല തടസ്സങ്ങൾ മാറുവാനും മുക്കുറ്റിമാല ദാമ്പത്യ ഭദ്രതയ്ക്കും നാളികേര മുടക്കൽ സർവവിഘ്നശാന്തിക്കുമായി ചെയ്യുന്നു. കറുക, മുക്കുറ്റി എന്നീ പുഷ്പങ്ങൾ ഗണേശ പ്രീതിക്കായി സമർപ്പിക്കാവുന്നതാണ്. ഗണേശ ചതുർത്ഥി ദിവസം അറിയാതെ പോലും വ്രതം എടുക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി സാധിക്കും എന്നും ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഉയർച്ചയും എല്ലാ അനുഗ്രഹങ്ങളും നടക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. അതിനാൽ സാധിക്കുന്ന ഏവരും ഈ ചതുർത്ഥി വ്രതം എടുക്കുവാൻ ശ്രമിക്കണം. നാളെ ഈ വിധം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും അകന്നു പോവുകയും ജീവിതത്തിൽ സന്തോഷം വന്ന് ചേരുകയും ചെയ്യുന്നതാണ്. കുടുംബക്ഷേത്രത്തിൽ എല്ലാ മാസവും കഴിക്കേണ്ട വഴിപാടുകളെ കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.